കാലാകാലങ്ങളായി മനുഷ്യരാശിയെ ആകർഷിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്യുന്ന ഒരു മഹാവിസ്മയമാണ് ബഹിരാകാശം. ഭൂമിയുടെ അന്തരീക്ഷം കഴിഞ്ഞ് പോകാൻ കഴിയുമെന്ന് പോലും പണ്ട് നമ്മൾ കരുതിയിരുന്നില്ല. എന്നാൽ കാലക്രമേണ നമ്മൾ ഭൂമിയുടെ അന്തരീക്ഷവും കടന്ന് അങ്ങ് ചന്ദ്രനിൽ വരെ എത്തി. പക്ഷേ ബഹിരാകാശത്തിനെ അത്ഭുതത്തോടെ നോക്കുന്നതിനോടൊപ്പം ബഹിരാകാശ പര്യവേഷണത്തിന്റെ ഉന്നമനത്തിനു വേണ്ടി നമുക്ക് വഴി തെളിച്ചു തന്നവരെയും നമ്മൾ ഓർക്കണം. എന്തെന്നാൽ ഓരോ വിജയത്തിനു പിന്നിലും ദുരന്തത്തിന്റെ നിമിഷങ്ങളും ഉണ്ടായിട്ടുണ്ട്. കാരണം ബഹിരാകാശ പ്രയാണങ്ങൾ എന്നത് വളരെ അപകടം നിറഞ്ഞ ഒരു മേഖലയാണ്. പ്രത്യേകിച്ച് ആദ്യകാല ബഹിരാകാശ യാത്രകൾ അത്യധികം ആപൽക്കരമായിരുന്നു. തിരിച്ചു വരുമെന്ന ഉറപ്പുപോലും പലപ്പോഴും പണ്ട് ബഹിരാകാശത്തിൽ പോകുന്നവർക്കുണ്ടായിരുന്നില്ല. എന്നിരുന്നാലും അപകടം മുന്നിൽ കണ്ടിട്ടും അറിവിനും പര്യവേഷണത്തിനും വേണ്ടി സ്വന്തം ജീവൻ പോലും ത്യജിക്കേണ്ടി വന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ കഥ എന്താണെന്നും അവർക്ക് എങ്ങനെയാണ് അപകടം സംഭവിച്ചതെന്നും നമുക്ക് നോക്കാം. ഇതുവരേക്കും ലോകത്തിൽ 19 പേരാണ് ബഹിരാകാശ ദൗത്യത്തിനിടയിൽ അപകടം സംഭവിച്ച് കൊല്ലപ്പെട്ടിട്ടുള്ളത്. 1967 അതിൽ ആദ്യത്തെ മനുഷ്യൻ കൊല്ലപ്പെടുന്നത്. മനുഷ്യരെ ബഹിരാകാശത്തിലെത്തിക്കാൻ 1960 സോവിയറ്റ് യൂണിയൻ തുടങ്ങിവെച്ച ഒരു സ്പേസ് പ്രോഗ്രാമാണ് സോയൂസ്. അതിലെ ആദ്യത്തെ ദൗത്യമായിരുന്നു സോയൂസ് 1. വ്ളാഡിമിർ കൊമരോവ് ആയിരുന്നു സോയൂസ് 1 പൈലറ്റ്. ബാക്കപ്പ് പൈലറ്റ് ആയിട്ട് യൂറി ഗഗാരിനും ഉണ്ടായിരുന്നു. പ്രധാന പൈലറ്റിന് എന്തെങ്കിലും കാരണത്താൽ ദൗത്യം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അയാൾക്ക് പകരം പോകുന്ന പൈലറ്റ് ആണ് ബാക്കപ്പ് പൈലറ്റ്. ഇത് എല്ലാ സ്പേസ് മിഷൻസിനും ഉള്ളതാണ്. എന്തായാലും സോയൂസ് 1 ദൗത്യത്തിന് മുന്നേ ഓസ്കോദ് 1 എന്ന മറ്റൊരു ദൗത്യത്തിലും വ്ളാഡിമിർ കൊമരോവ് ഉണ്ടായിരുന്നു. ആ ദൗത്യം വലിയൊരു വിജയവുമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ സോയൂസ് 1 ദൗത്യത്തിനു വേണ്ടി തിരഞ്ഞെടുത്തത്. ഇത് ശരിക്കും വളരെ അംബീഷ്യസ് ആയ ഒരു ദൗത്യമായിരുന്നു. ആദ്യം സോയൂസ് 1 കൊമരോവ് ഭൂമിയുടെ ഓർബിറ്റിലേക്ക് പ്രവേശിക്കുന്നു. അതിനുശേഷം 2 മറ്റൊരു പേടകം, അതായത് സോയൂസ് 2, വിക്ഷേപിക്കും. ഈ പേടകം സോയൂസ് 1 സമീപം വന്ന് കൊമരോവിനെ അതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. അവസാനം സോയൂസ് 2 പേടകം 3 കൊണ്ട് തിരികെ ഭൂമിയിലേക്ക് ലാൻഡ് ചെയ്യും. ഇതായിരുന്നു സോയൂസ് 1 പദ്ധതി. അങ്ങനെ 1967 ഏപ്രിൽ 23 സോയൂസ് 1 വ്ളാഡിമിർ കൊമരോവിനെയും കൊണ്ട് പറന്നുയർന്നു. പക്ഷേ യഥാർത്ഥത്തിൽ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഈ ദൗത്യം പരാജയപ്പെട്ടിരുന്നു. കാരണം ഈ പേടകത്തിൽ നിറയെ പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് എഞ്ചിനീയേഴ്സ് നേരത്തെ തന്നെ കണ്ടുപിടിച്ചിരുന്നു. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ പേടകം വിക്ഷേപിക്കാൻ പാടില്ല എന്ന മുന്നറിയിപ്പും എഞ്ചിനീയേഴ്സും മറ്റ് വിദഗ്ധരും നൽകിയിരുന്നതാണ്. പക്ഷേ അമേരിക്കയുമായുള്ള കടുത്ത മത്സരം കാരണം തീരുമാനിച്ച ദിവസം തന്നെ ഈ പേടകം വിക്ഷേപിക്കാനുള്ള കടുത്ത രാഷ്ട്രീയ സമ്മർദ്ദമുണ്ടായിരുന്നു. അങ്ങനെ വേറെ നിവൃത്തിയില്ലാതെയാണ് സോയൂസ് 1 വിക്ഷേപിച്ചത്. നിർഭാഗ്യവശാൽ ഓർബിറ്റിൽ എത്തിയപ്പോൾ മുതൽ സോയൂസ് 1 ഗുരുതരമായ കുഴപ്പങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. ഏറ്റവും പ്രധാനമായി പേടകത്തിന് മുഴുവൻ ഊർജം കണ്ടെത്തേണ്ട സോളാർ പാനലുകളിൽ ഒന്ന് കൃത്യമായി ഡിപ്ലോയിഡ് ആയില്ല. അതിനെ തുടർന്ന് നിരനിരയായി ധാരാളം കേടുപാടുകൾ പേടകത്തിലുണ്ടായി. അതറിഞ്ഞ ഉടനെ തന്നെ മിഷൻ കൺട്രോൾ സോയൂസ് 2 വിക്ഷേപണം ക്യാൻസൽ ചെയ്തു. എന്നിട്ട് കൊമറോവിനോട് തിരികെ ഭൂമിയിലേക്ക് റീഎൻട്രി ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ കൊമറോവ് വളരെ കഷ്ടപ്പെട്ട് പേടകത്തിനെ ഒരുവിധം സജ്ജമാക്കി തിരികെ ഭൂമിയിലേക്ക് റീഎൻറ്റർ ചെയ്തു. പക്ഷേ ഭാഗ്യം അപ്പോഴും കൊമറോവിനെ കൈവെടിഞ്ഞു. കൃത്യസമയത്തിൽ പ്രധാന പാരച്യൂട്ട് തുറക്കപ്പെട്ടില്ല. അങ്ങനെ 140 km/h വേഗത്തിൽ വന്ന് സോയൂസ് 1 നിലം പതിച്ചു. അങ്ങനെ ബഹിരാകാശ ദൗത്യത്തിനിടയിലെ അപകടം കാരണം കൊല്ലപ്പെട്ട ആദ്യത്തെ മനുഷ്യൻ വ്ളാഡിമിർ കൊമരോവ് ആയി. 1967 അമേരിക്കയിലും ഒരു അപകടം സംഭവിച്ചു. US എയർഫോഴ്സും നാസയും ചേർന്ന് നിർമ്മിച്ച ഒരു ഹൈപ്പർസോണിക് റോക്കറ്റ് പവേർഡ് വിമാനമായിരുന്നു നോർത്ത് അമേരിക്ക X-15. ഈ വിമാനത്തിന് സബ് ഓർബിറ്റൽ ഉയരത്തിലെത്താൻ കഴിഞ്ഞിരുന്നു. സബ് ഓർബിറ്റൽ എന്ന് വെച്ചാൽ ഭൂമിക്ക് ചുറ്റും വലം വെക്കാനോ ഭൂമിയുടെ എസ്കേപ്പ് വെലോസിറ്റി കടന്നു പോകാനോ ഒന്നും കഴിയില്ല. പകരം ബഹിരാകാശത്തിന് തൊട്ട ശേഷം തിരിച്ച് ഭൂമിയിലേക്ക് വരും. നേരിട്ട് നിലത്ത് നിന്നും റോക്കറ്റ് ലോഞ്ച് ചെയ്യുന്നത് പോലെ ഇവയെ വിക്ഷേപിക്കുകയല്ല ചെയ്യുന്നത്. ആദ്യം B-52 എന്ന വലിയ വിമാനത്തിൽ ഇവയെ അന്തരീക്ഷത്തിൽ ഏകദേശം 14 km ഉയരത്തിലെത്തിക്കും. മദർഷിപ്പുകളെന്നാണ് ഇത്തരം B-52 പോലെയുള്ള വിമാനങ്ങളെ പറയുന്നത്. 14 km ഉയരത്തിലെത്തുമ്പോൾ ഇവ മദർഷിപ്പിൽ നിന്നും വേർപെട്ട് കുതിച്ചുയരും. X-15 വിമാനങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് അവയുടെ വേഗതയാണ്. ഹൈപ്പർസോണിക് വേഗത കൈവരിക്കാൻ കഴിവുള്ളവയാണ് X-15 വിമാനങ്ങൾ. X-15 രേഖപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും കൂടിയ വേഗതയെന്നത് 7274 km/h ആണ്. ശബ്ദ തരംഗങ്ങൾക്ക് പോലും ഇതിന്റെ 1/5 വേഗതയെ ഉള്ളൂവെന്ന കാര്യം ഓർക്കണം.
എന്തായാലും X-15 വിമാനങ്ങൾക്ക് മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട്. എന്താണെന്നാൽ അവയ്ക്ക് സമുദ്രനിരപ്പിൽ നിന്നും 100 കിലോമീറ്റേഴ്സിന് മുകളിൽ വരെ എത്താൻ കഴിഞ്ഞിരുന്നു. 100 കിലോമീറ്റേഴ്സ് എന്ന് വെച്ചാൽ കാർബൺ ലൈനും കടന്നുപോയി. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ നിന്നും ബഹിരാകാശത്തിനെ വേർതിരിക്കുന്ന സാങ്കല്പികമായ അതിരാണ് കാർബൺ ലൈൻ. നാസയുടെ കണക്ക് പ്രകാരം 80 കിലോമീറ്റേഴ്സിന് മുകളിൽ പറക്കുന്നവർ ആസ്ട്രോണേറ്റ്സ് ആണ്. അതിനാൽ തന്നെ X-15 80 കിലോമീറ്റേഴ്സിന് മുകളിൽ പോയിട്ടുള്ളവർക്കെല്ലാം പിന്നീട് ആസ്ട്രോണേറ്റ് എന്ന പട്ടം കൊടുത്തിട്ടുണ്ട്. 199 തവണ X-15 പറന്നിട്ടുണ്ട്. അത് വിവിധ പൈലറ്റുകളാണ് പറത്തിയത്. ഈ 199 ഫ്ലൈറ്റുകളിൽ ഒരൊറ്റ ഫ്ലൈറ്റ് മാത്രമാണ് ദുരന്തത്തിൽ അവസാനിച്ചത്. അത് 191 ഫ്ലൈറ്റ് ആയിരുന്നു. 1967 നവംബർ 15 പൈലറ്റ് മൈക്കിൾ ജെ ആദംസ് തന്റെ 7-ാമത്തെ X-15 ഫ്ലൈറ്റിൽ ഏകദേശം 82 കിലോമീറ്റേഴ്സിന് മുകളിലെത്തി. പക്ഷേ നിർഭാഗ്യവശാൽ തിരികെ വരുന്ന സമയത്തിൽ വിമാനത്തിൽ ചില ഇലക്ട്രിക്കൽ ഡിസ്റ്റർബൻസസ് ഉണ്ടാവുകയും അത് കാരണം വിമാനം നിയന്ത്രണം നഷ്ടപ്പെട്ട് നിലത്ത് വന്ന് പതിക്കുകയും ചെയ്തു. കുമരോവിന്റെ സംഭവത്തിന് ശേഷം 1971 റഷ്യയിൽ വീണ്ടും ഒരു അപകടമുണ്ടായി. അതും സോയൂസ് പ്രോഗ്രാമിന്റെ ഭാഗമായിരുന്നു. 1971 ഏപ്രിൽ 19 സോവിയറ്റ് യൂണിയൻ ലോകത്തിലെ ആദ്യത്തെ സ്പേസ് സ്റ്റേഷൻ സ്ഥാപിച്ചു. അതാണ് സല്യൂട്ട് 1. 2 മാസങ്ങൾക്ക് ശേഷം ജൂൺ 6 സോയൂസ് പ്രോഗ്രാമിലെ 11-ാമത്തെ ദൗത്യവുമായി സോയൂസ് 11 വിക്ഷേപിച്ചു. ജോർജി, വ്ളാഡിസ്ലാവ്, വോക്ടോർ എന്നീ 3 കോസ്മോണറ്റ്സ് ആയിരുന്നു അതിനുള്ളിലുണ്ടായിരുന്നത്. സല്യൂട്ട് 1 സ്പേസ് സ്റ്റേഷനിൽ പോയി അവിടെ കുറച്ചു നാളുകൾ തങ്ങി ചില പരീക്ഷണങ്ങൾ നടത്തിയ ശേഷം തിരിച്ച് ഭൂമിയിൽ വന്ന് ലാൻഡ് ചെയ്യുക എന്നതായിരുന്നു സോയൂസ് 11 ദൗത്യത്തിന്റെ ലക്ഷ്യം. അവർ പ്ലാൻ ചെയ്തതുപോലെ വിക്ഷേപണമെല്ലാം വലിയ വിജയമായിരുന്നു. 3 പേരും സുരക്ഷിതമായിട്ട് സല്യൂട്ട് 1 എത്തുകയും 3 ആഴ്ചകൾ തങ്ങി നിന്ന് നിരവധി പരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്തു. അപ്പോഴവർ ശരിക്കും സോവിയറ്റ് യൂണിയന്റെ ഹീറോസ് ആയിരുന്നു. അന്നത്തെ മാധ്യമങ്ങളിലെല്ലാം ഈ 3 കോസ്മോണറ്റ്സിന്റെ പേരുകളാണ് നിറഞ്ഞു നിന്നത്. 3 ആഴ്ചകളുടെ പരീക്ഷണങ്ങൾക്കു ശേഷം ഒടുവിൽ തിരികെ വരാനുള്ള ദിവസമായി. അങ്ങനെ ജൂൺ 29 സോയൂസ് 11 സല്യൂട്ട് 1 നിന്നും വേർപിരിയുകയും ഭൂമിയെ ലക്ഷ്യമിട്ട് തിരികെയുള്ള യാത്ര തുടങ്ങുകയും ചെയ്തു. എല്ലാവരും വളരെ സന്തോഷത്തിലായിരുന്നു. ഏകദേശം 3 മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ അവർ ഭൂമിയുടെ ഓർബിറ്റിൽ നിന്നും നിലത്തിറങ്ങാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി. ശേഷം ഉപരിതലത്തിൽ നിന്നും 160 കിലോമീറ്ററുകൾക്ക് മുകളിലെത്തിയപ്പോൾ സോയൂസ് 11 നിന്നും ലാൻഡിംഗ് ക്യാപ്സ്യൂൾ വേർപെടുത്തി. അങ്ങനെ അവർ ഭൂമിയിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. റീഎൻട്രി സമയത്തിൽ കമ്മ്യൂണിക്കേഷൻസ് എല്ലാം നഷ്ടമായിരുന്നു. അതവർ നേരത്തെ തന്നെ പ്രതീക്ഷിച്ചതുമാണ്. അതുകൊണ്ട് അതിനാവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും ക്യാപ്സ്യൂളിൽ ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ലാതെ ലാൻഡിംഗ് ക്യാപ്സ്യൂൾ സുരക്ഷിതമായിട്ട് തന്നെ വന്ന് ലാൻഡ് ചെയ്തു. എല്ലാവരും ശരിക്കും ആഹ്ലാദിച്ചു. ക്രൂവിനെ പുറത്തിറക്കാൻ ഉടനെ തന്നെ റെസ്ക്യൂ ടീം വന്നു. പുറത്തു നിൽക്കുന്നവർ സംസാരിക്കുന്ന ശബ്ദം കേട്ടിട്ടും ഉള്ളിലുള്ളവരൊന്നും മിണ്ടിയില്ല. ഇവരെന്തിനാണ് മിണ്ടാതിരിക്കുന്നതെന്നോർത്ത് സംശയം തോന്നിയപ്പോൾ ഉള്ളിലുള്ളവരെല്ലാം സേഫ് ആണോ എന്ന് പുറത്തു നിന്നവർ ചോദിച്ചു. പക്ഷെ അപ്പോഴും മറുപടിയൊന്നുമില്ല. മറുപടിയില്ലെന്ന് മാത്രമല്ല, ഉള്ളിൽ നിന്നും ഒരു ശബ്ദവും കേൾക്കുന്നില്ല. അപ്പോൾ പുറത്തു നിന്നവരുടെ നെഞ്ചിടിപ്പ് കൂടി. എല്ലാവരും പരിഭ്രാന്തരായി. പെട്ടെന്ന് ക്യാപ്സ്യൂളിന്റെ വാതിൽ തുറന്നു നോക്കി. അപ്പോൾ അവർ കണ്ട കാഴ്ച ശരിക്കും സങ്കടകരമായിരുന്നു. 3 കോസ്മോണറ്റുകളും മരണപ്പെട്ടിരിക്കുന്നു. അവരുടെ മുഖങ്ങളെല്ലാം ഇരുണ്ട പുള്ളികൾ നിറഞ്ഞിരിക്കുകയാണ്. മൂക്കുകളിലൂടെയും ചെവികളിലൂടെയും രക്തവും വരുന്നുണ്ട്. തുടർന്നുള്ള അന്വേഷണത്തിലൂടെയാണ് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായത്. സോയൂസ് 11 നിന്നും ലാൻഡിംഗ് ക്യാപ്സ്യൂൾ വേർപിരിഞ്ഞപ്പോൾ ഉള്ളിലുണ്ടായിരുന്ന ഒരു വാൽവ് ലൂസായിപ്പോയി. അതിലൂടെ സമ്മർദ്ദം ഉള്ളിൽ നിന്നും പുറത്തേക്ക് പോയതാണ് അവരുടെ മരണത്തിന് കാരണമായത്. സമ്മർദ്ദം കുറയാൻ തുടങ്ങി വെറും 40 സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ 3 പേർക്കും കാർഡിയാക് അറസ്റ്റ് സംഭവിച്ചിരുന്നു. അതായത് ഏകദേശം 120 കിലോമീറ്ററുകൾക്ക് മുകളിൽ വെച്ച്. അതിനാൽ തന്നെ ശരിക്കും ഇതുവരേക്കും ബഹിരാകാശത്തിൽ വെച്ച് മരണപ്പെട്ട ആകെ 3 പേര് ഇവർ മാത്രമാണ്. ബാക്കി എല്ലാവരും കാർബൺ ലൈൻ കടന്ന് താഴെയെത്തിയ ശേഷമാണ് കൊല്ലപ്പെട്ടത്. 1980 സോവിയറ്റ് യൂണിയനെ കടത്തിവെട്ടി നാസ ബഹിരാകാശ പര്യവേഷണ രംഗത്തിൽ കുതിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയായിരുന്നു. റോക്കറ്റ് വിക്ഷേപണങ്ങളും ബഹിരാകാശ ദൗത്യങ്ങളും അങ്ങനെ എല്ലാം തന്നെ നാസ വളരെ വിജയകരമായിട്ട് നടത്തിക്കൊണ്ടിരുന്ന കാലമായിരുന്നു അത്. എന്നാൽ 1986 ജനുവരി 28 അവരുടെ വിജയമാല തകരുന്ന ദിവസമായിരുന്നു. അന്നേ ദിവസം രാവിലെ STS-51L എന്ന ദൗത്യത്തിന്റെ ഭാഗമായി 7 ആസ്ട്രോണറ്റ്സ് ബഹിരാകാശത്തിലേക്ക് പോകാൻ തയ്യാറാവുകയായിരുന്നു.
മൂന്ന് പേരിൽ ഒരാൾ, അതായത് ക്രിസ്റ്റ, ശരിക്കും ഒരു സ്കൂൾ ടീച്ചറാണ്. നാസയുടെ ടീച്ചർ ഇൻ സ്പേസ് പ്രോജക്റ്റ് എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ക്രിസ്റ്റയെ കൊണ്ടുപോകാൻ തിരഞ്ഞെടുത്തത്. ടീച്ചേഴ്സിനെ ബഹിരാകാശത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ എക്സ്പീരിയൻസ് ടീച്ചേഴ്സ് വന്ന് കുട്ടികളിലേക്ക് പങ്കുവെക്കണം. അതിലൂടെ കുട്ടികളെ ബഹിരാകാശ പര്യവേഷണ രംഗത്തിലേക്ക് ആകർഷിക്കുക എന്നതായിരുന്നു ഈ പദ്ധതിയുടെ പിന്നിലെ ഉദ്ദേശം. അങ്ങനെ ഏഴ് പേരും കൂടെ ചലഞ്ചർ എന്ന ബഹിരാകാശ പേടകത്തിൽ കയറി. ശേഷം പേടകത്തിനെയും കൊണ്ട് റോക്കറ്റ് പറന്നുയർന്നു. വിക്ഷേപിച്ച് വെറും 73 സെക്കൻഡുകൾ കഴിഞ്ഞപ്പോൾ റോക്കറ്റ് പൊട്ടിത്തെറിച്ചു. പേടകം ഭസ്മം പോലെ പൊടിഞ്ഞുപോയി. തുടർന്നുള്ള അന്വേഷണത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് കണ്ടെത്തി. വലതുവശത്തിലെ ബൂസ്റ്ററിലെ ഓറിങ് പൊട്ടിപ്പോയതായിരുന്നു വിസ്ഫോടനത്തിന്റെ കാരണം. പല ഭാഗങ്ങളായി വിഭജിച്ചാണ് റോക്കറ്റ് ബൂസ്റ്ററുകളെ നിർമ്മിച്ചിട്ടുള്ളത്. ഓരോ ഭാഗത്തിനെയും തമ്മിൽ ബന്ധിപ്പിച്ചു വെച്ചിരുന്നത് റബ്ബർ പദാർത്ഥം കൊണ്ട് നിർമ്മിതമായ റിങ്ങുകൾ കൊണ്ടാണ്. അതാണ് ഓ റിങ്ങുകൾ. വിക്ഷേപിക്കുന്ന ദിവസം രാവിലെ അവിടെ കൊടും തണുപ്പായിരുന്നു. ഈ തണുപ്പ് കാരണം വലതുവശത്തിലെ ബൂസ്റ്ററിലെ ഓ റിങ്ങുകളെല്ലാം പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന തരത്തിൽ തണുത്തുറഞ്ഞു പോയിരുന്നു. അങ്ങനെ അതിലൊരു ഓറിങ് പൊട്ടിപ്പോയതിനാൽ അതിലൂടെ ബൂസ്റ്ററിലെ തീ പുറത്തേക്ക് വരികയും ആ തീ എക്സ്റ്റേണൽ ഫ്യൂൽ ടാങ്കിലേക്ക് തുളച്ചു കയറുകയും ചെയ്തു. അങ്ങനെയാണ് അത് പൊട്ടിത്തെറിച്ചത്. ഈ അപകട സാധ്യത മുന്നിൽ കണ്ട് ബൂസ്റ്റേഴ്സിന്റെ നിർമ്മാണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർ നേരത്തെ തന്നെ ദൗത്യത്തിന്റെ ഡയറക്ടേഴ്സിന് മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. പക്ഷേ പണ്ട് സോവിയറ്റ് യൂണിയന് സംഭവിച്ചതുപോലെ രാഷ്ട്രീയ സമ്മർദ്ദം കാരണം അവരതൊന്നും കാര്യമാക്കിയില്ല. അങ്ങനെ അതൊരു വലിയ ദുരന്തത്തിൽ അവസാനിക്കുകയും ചെയ്തു. ഈ സംഭവത്തിനു ശേഷം ഏകദേശം 3 വർഷത്തേക്ക് ഈ ബഹിരാകാശ ദൗത്യങ്ങളൊക്കെ നിർത്തിവെച്ചു. പിന്നെ സ്പേസ് ഷട്ടിലിനെയും റോക്കറ്റ് ബൂസ്റ്റേഴ്സിനെയും ഒക്കെ മുഴുവനായും റീഡിസൈൻ ചെയ്ത ശേഷമാണ് വീണ്ടും ദൗത്യങ്ങൾ തുടങ്ങിയത്. പക്ഷേ ടീച്ചർ ഇൻ സ്പേസ് പ്രോജക്ട് പദ്ധതി ഈ ദുരന്തത്തോടെ അവസാനിപ്പിച്ചു. നാസയുടെ മറ്റൊരു സ്പേസ് ഷട്ടിലായിരുന്നു കൊളംബിയ. 1981 കൊളംബിയയെ ആദ്യമായി വിക്ഷേപിച്ചത്. ശേഷം 27 അത് വീണ്ടും വിക്ഷേപിച്ചു. എല്ലാം വളരെ വിജയകരമായിരുന്നു. 2003 ജനുവരി 16 അതിനെ 28 വിക്ഷേപിച്ചു. പക്ഷേ അതായിരുന്നു അതിന്റെ അവസാനത്തെ ദൗത്യം. STS-107 എന്നായിരുന്നു ആ ദൗത്യത്തിന്റെ പേര്. ഈ ദൗത്യത്തിലും 7 astronauts ഉണ്ടായിരുന്നു: റിക്ക്, വില്യം, മൈക്കിൾ, കൽപ്പന ചൗള, ലൗറൽ, ഇലാൻ. വിക്ഷേപണം പ്രത്യക്ഷത്തിൽ ഒരു പ്രശ്നവുമില്ലാതെ പൂർത്തിയായി. പിന്നെ 16 ഭൂമിയെ വലം വെച്ചുകൊണ്ടിരുന്നു. ഉപരിതലത്തിൽ നിന്നും ഏകദേശം 278 km മുകളിലൂടെയാണ് ഈ പേടകം വലം വെച്ചിരുന്നത്. ഈ 16 80 അവർ പൂർത്തിയാക്കി. ശേഷം February 1 അവർ തിരിച്ചു വരാനൊരുങ്ങി. മണിക്കൂറുകളുടെ തയ്യാറെടുപ്പുകൾക്ക് ശേഷം അവർ തിരിച്ച് ഭൂമിയിലേക്ക് ലാൻഡ് ചെയ്യാൻ തുടങ്ങി. എന്നാൽ ഏകദേശം 60 km മുകളിലെത്തിയപ്പോൾ സ്പേസ് ഷട്ടിലുമായുള്ള കമ്മ്യൂണിക്കേഷൻ നഷ്ടമായി. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ആകാശത്തിൽ പൊട്ടിച്ചിതറിയ കൊളംബിയ പേടകത്തിനെ കണ്ട് എല്ലാവരും ഞെട്ടിപ്പോയി. ആ പൊട്ടിത്തെറിയിൽ ഷട്ടിലുണ്ടായിരുന്ന 7 കൊല്ലപ്പെട്ടു. ഈ മഹാദുരന്തത്തിന്റെ കാരണം എന്താണെന്ന് പിന്നീട് ഗവേഷകർ കണ്ടെത്തി. വിക്ഷേപണ സമയത്തിൽ എക്സ്റ്റേണൽ ഫ്യൂൾ ടാങ്കിന്റെ പുറത്തുനിന്നും ഒരു കഷ്ണം റബ്ബർ ഇളകിപ്പോയി. ഈ കഷ്ണം വന്ന് സ്പേസ് ഷട്ടിലിന്റെ ഇടതു ചിറകിലടിച്ചു. അത് കാരണം ചിറകിൽ വലിയൊരു ദ്വാരമുണ്ടായിരുന്നു. റീഎൻ്റർ ചെയ്യുന്ന സമയത്തിൽ ഈ ചിറകാണ് ആദ്യം തകർന്നത്. അതേ തുടർന്ന് ഷട്ടിൽ പൂർണ്ണമായും പൊട്ടിച്ചിതറി. ഇടതു ചിറകിലെ പ്രശ്നം നേരത്തെ തന്നെ നാസയിലെ അധികൃതർക്കറിയാമായിരുന്നു. പക്ഷേ അവരത് വലിയ പ്രശ്നമായിട്ട് കണക്കാക്കിയില്ല. അവരുടെ അവഗണനയാണ് ഈ ദുരന്തത്തിന്റെ കാരണമായതും. പ്രപഞ്ചത്തിന്റെ വിശാലതയിൽ മാനുഷിക നേട്ടങ്ങളുടെ തിളക്കങ്ങൾ കാണുമ്പോൾ അതിനു പിന്നിൽ നൽകേണ്ടി വന്ന വലിയ വിലയുടെ ഭാരവും നമ്മൾ ഓർക്കണം. കാരണം അവരുടെ ത്യാഗങ്ങളായിരുന്നു ബഹിരാകാശ ദൗത്യങ്ങൾ സുരക്ഷിതമാക്കാനുള്ള നമ്മുടെ പാഠങ്ങൾ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഇതുപോലെ കൗതുകവും വിജ്ഞാനവും നിറഞ്ഞ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.